കെ സുരേന്ദ്രൻ എന്നാൽ കുഴൽപ്പണ സുരേന്ദ്രൻ എന്നാണ് എന്ന് ബി ജെ പി കാരൊക്കെ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഒടുവിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനിലേക്ക് തന്നെ എത്തി നിൽക്കുകയാണ്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും കേസിൽ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന സൂചന അന്വേഷണ സംഘം നൽകുന്നു. ബി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആർ എസ് എസിൻ്റെ നോമിനിയായ ഗണേശനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഗിരീഷിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. തൃശൂർ ജില്ലാ ഓഫീസ് സെക്രട്ടറിയെ ചോദ്യം ചെയ്തു. തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളെ ചോദ്യം ചെയ്തു. തൃശൂർ ജില്ലാ ട്രഷററെ ചോദ്യം ചെയ്തു. ആർ എസ് എസിൻ്റെ മേഖലാ ഭാരവാഹിയെ ചോദ്യം ചെയ്തു. മുൻ യുവമോർച്ചയുടെ ട്രഷറർ അറസ്റ്റിലാണ്. മറ്റൊരു ആർ എസ് എസ് നേതാവായ ധർമ്മരാജൻ അറസ്റ്റിലാണ്. ഇവരിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരമനുസരിച്ച് ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ കൈകാര്യം ചെയ്യൽ മുഴുവൻ നടന്നത് ഈ സംഘടനാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന അധ്യക്ഷനും വഴിയാണ്. അപ്പോൾ വരുന്ന കേന്ദ്രം നൽകിയ ഫണ്ട് കൂടാതെ അനധികൃതമായി വന്ന തെരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ കൈമാറ്റവും അതിൻ്റെ വിതരണവും ഈ പറയുന്ന സംസ്ഥാന അധ്യക്ഷനും ഓഫീസ് സെക്രട്ടറിക്കും സംഘടനാ സെക്രട്ടറിക്കുമായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. അപ്പോൾ സ്വാഭാവികമായി ഉത്തരം പറയേണ്ടുന്ന ബാധ്യത സുരേന്ദ്രനിലേക്ക് എത്തി നിൽക്കുകയാണ്. ബി ജെ പിയിലെ തന്നെ ഒരു വിഭാഗം ആളുകൾ എ ക്ലാസ് മണ്ഡലങ്ങൾക്ക് പറഞ്ഞിരുന്ന പൈസയുടെ പകുതി മാത്രമേ തങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. കണക്ക് സഹിതം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നു. അതിൽ പലരും ഈ കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന് മുന്നിലും വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഔദ്യോഗികമായി ആവശ്യമുള്ള ഘട്ടത്തിൽ വിവരങ്ങൾ നൽകാമെന്നുള്ള നിലപാട് അവർ പലരും സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കൊടകര കുഴൽപ്പണക്കേസ് അതൊരു ചെറിയ തുക മാത്രമാണ്, ഈ 3.5 കോടി എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ 10 ഇരട്ടിയിലധികം വരുന്ന തുക പല വഴികളിൽ കൂടി വന്നിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. ബി ജെ പിയിലെ തന്നെ ഒരു വിഭാഗം പറയുന്നതനുസരിച്ച് 400 കോടിയോളം രൂപയാണ് ഈ 140 മണ്ഡലങ്ങളിലേക്കായി ഇത്തവണ കേന്ദ്ര നേതൃത്വം ഇവിടെ ചെലവഴിച്ചത്. എന്നിട്ടാണ് ഈ പൂജ്യന്മാരായി നിൽക്കുന്നത്. ഈ 400 കോടിയിൽ 150 കോടി പോലും കണക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ ചെലവഴിച്ചിട്ടില്ല ബി ജെ പി എന്നുള്ളതാണ് ആ വിഭാഗം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ ഈ പണമെല്ലാം എങ്ങോട്ട് ഒഴുകി? ഈ പണം പല വാക്കിന് ഇതുപോലെ അനധികൃതമായി തങ്ങളുടെ ഇഷ്ടക്കാരുടെ അടുത്തേക്കൊക്കെ പോവുകയാണ് ചെയ്തത് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതിൽ ചിലയിടങ്ങളിലൊക്കെ അവരെന്തിനു കൊണ്ടുപോകുന്നു, ഞങ്ങളും കൂടി കുറച്ചെടുത്തോട്ടെ എന്നുള്ള രീതിയിൽ അടിച്ചു മാറ്റൽ പരിപാടി നടന്നു. ചുരുക്കത്തിൽ ഹെലികോപ്റ്ററിലടക്കം പണം കടത്തുന്നതിന് നേതൃത്വം നൽകിയ നിലയിലേക്ക് സംസ്ഥാന അധ്യക്ഷനെതിരെ ആരോപണം ഉയരുകയാണ്. ദേശീയതയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതാണ് ഈ കള്ളപ്പണമെന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്നവന്മാരാണ് ഇപ്പോൾ ഈ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് അഴിയെണ്ണുന്നതിനായി വരിവരിയായി നിൽക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. സത്യമാണ് ബി ജെ പിയിലെ ആളുകൾ തന്നെ അവരുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ കൂടിയൊക്കെ പറയുന്ന കാര്യം. കെ സുരേന്ദ്രൻ എന്നത് കുഴൽപ്പണ സുരേന്ദ്രൻ എന്ന് ഇനി പറയേണ്ടി വരും എന്ന്.